കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിമനോഹരമായ ഒരു പ്രഭാതം കണ്ടുണരുവാൻ വലുവനായ ദൈവം ആരോഗ്യവും ബലവും ശക്തിയും പ്രദാനം ചെയ്യുന്ന മഹാകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത ധ്യാനത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വായിച്ച് കേൾക്കേണ്ട പ്രത്യേക ഭാഗം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 22 അധ്യായം അതിൻ്റെ 10 വാക്യം അതിപ്രകാരം വായിക്കുന്നു. ഹിൽക്കിയ പുരോഹിതൻ എൻ്റെ കയ്യിൽ ഒരു പുസ്തകം തന്നുവെന്നും രാസായക്കാരനായ ശാഫാൻ രാജാവിനോട് ബോധിപ്പിച്ചു. ശാഫാൻ അത് രാജസന്നിധിയിൽ വായിച്ച് കേൾപ്പിച്ചു. പുരാതന കാലത്ത് സങ്കടമോ ദേഷ്യമോ വരുമ്പോൾ വസ്ത്രം കീറി അത് പ്രകടിപ്പിക്കുക പതിവായിരുന്നു. ജോസഫ് വന്യമൃഗങ്ങളാൽ വകവരുത്തിയിരിക്കുമെന്ന് കരുതി നമ്മുടെ പിതാവായ യാക്കോവ് വസ്ത്രം കീറി നിലവിളിച്ചു എന്ന് വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നു. ഇവിടെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേട്ടപ്പോൾ യോശിയ രാജാവ് ദൈവജനം എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി തൻ്റെ വസ്ത്രം കീറി യഹോവയുടെ നിലവിളിച്ചു എന്ന് മാത്രമല്ല അവരുടെ വഴികളെ ദൈവസന്നിധിയിലേക്ക് ആനയിക്കപ്പെടുവാനും സാധിച്ചു. ദൈവ വഴികളെ വിട്ട് നടന്നതിനാൽ എൻ്റെ ജനം ദൈവകോപത്തിന് പാത്രമാകുമല്ലോ എന്ന് കരുതി രാജാവ് വളരെ ദുഃഖിച്ചു. രാജാവ് തൻ്റെ ഭൃത്യന്മാരെ ഗുൽദ പ്രവാചകയുടെ അടുക്കലയച്ച് ഈ ജനത്തെ ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് ആരാഞ്ഞു. പ്രവാചകി ഇപ്രകാരം പറഞ്ഞു, യോശിയ രാജാവ് ഭയപ്പെട്ടത് തന്നെ സംഭവിക്കും. ജനം ദൈവത്തിൻ്റെ ന്യായപ്രമാണം വിട്ട് ദൈവം ജനത്തിൻ്റെ ന്യായപ്രമാണം ലംഘിച്ച് യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തിരിക്കുന്നു എന്ന് പ്രവാചകി പറഞ്ഞു. അവരുടെ മേൽ ന്യായവിധി ഉണ്ടാകും എന്നും കൽപ്പിച്ചു. എന്നാൽ ഈ ജനത്തിന് നേരെ യഹോവയുടെ കോപം ജ്വലിക്കുമെന്ന് കേട്ടപ്പോൾ നിൻ്റെ ഹൃദയം അലിഞ്ഞ് നീ യഹോവയുടെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തുകയും നിൻ്റെ വസ്ത്രം കീറി യഹോവയുടെ മുൻപാകെ കരയുകയും ചെയ്തതിനാൽ ഈ സ്ഥലത്ത് വരുത്തുവാൻ പോകുന്ന അനർത്ഥം ഒന്നും നിൻ്റെ കണ്ണുകൊണ്ട് കാണുകയില്ല എന്ന് ഉൽവ പ്രവാചകി പറഞ്ഞു. ഇത് കേട്ട് രാജാവ് തൻ്റെ ദേവസനിലേക്ക് ജനത്തെ ദേവസനിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ തീരുമാനമെടുത്തു. അവനെല്ലാ പൂജാഗിരികളെയും വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും തകർത്ത് ചുട്ടുകളഞ്ഞു. എല്ലാ ജനങ്ങളോടും ദൈവത്തെ സേവിപ്പാൻ കൽപ്പിച്ചു. ന്യായപ്രമാണ പുസ്തകം എല്ലാവരും കേൾക്കെ വായിച്ചു. ജനം മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. യോശിയായവ് യഹോവയിൽ ആശ്രയിച്ചു. അവൻ്റെ ജീവിതം, യോശിയായുടെ വ്യത്യസ്തമായ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, മറ്റുള്ളവർ പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ, ഈ ലോകത്തിൻ്റെ അതിക്രമത്തിലും മ്ലേച്ഛതയിലും കൂടി കടന്നു പോകുമ്പോൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവർ രക്ഷയിലേക്ക് കടന്നു വരുമെന്ന് ഈ ഭാഗത്തിൽ കൂടെ നമ്മളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നാം പാപികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ, അവർ രക്ഷയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുമ്പോൾ, അവർ തിരിഞ്ഞു വരികയും അവർ ദൈവമകളായി തീരുവാൻ തക്കവണ്ണം സഹായിക്കുകയും ചെയ്യുന്നു. നമ്മളെ വ്യത്യസ്തമായ ജീവിതം കണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതം കണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാക്കുന്നുവെങ്കിൽ അത് സ്വർഗം സന്തോഷിക്കും, അനേക പാപികൾ മാനസാന്തരപ്പെടുകയും ചെയ്യും. ഇവിടെ യോശിയ രാജാവ് തൻ്റെ ജനത്തിൻ്റെ അപകടം മനസ്സിലാക്കി, തൻ്റെ ജനത്തിന് വരുവാനിരിക്കുന്ന അപകടം മനസ്സിലാക്കി, ദൈവകോപം മനസ്സിലാക്കി, ആ ജനത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ ദൈവം മനസ്സലിഞ്ഞ് യോശിയയുടെ പ്രാർത്ഥന കേട്ടു
അതിനെ അതിനെ മറുപടി നൽകി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും നമ്മുടെ ജീവിതത്തെ ഒരു മാതൃകയാക്കി മുൻപോട്ട് നീങ്ങുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കും. ഈ തിരുവചന ഭാഗങ്ങൾ ഈ ഇന്ന് ഫൽക്കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്വ പിതാവ്, നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, കേട്ട തിരുവചനങ്ങൾക്കായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, മറ്റുള്ളവരുടെ താഴ്ചയിൽ മറ്റുള്ളവർക്ക് അവരുടെ പാപാന്തകാരമായ ജീവിതത്തിൽ നിന്ന് എല്ലാവരും കർത്താവേ ദൈവത്തിലേക്ക് കടന്നു വരുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ രക്ഷയിലേക്ക് അനേകർ കടന്നു വരുവാൻ തക്കവണ്ണം അവരുടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സഹായിക്കുന്നു. ഇന്ന് ഈ പകൽക്കാലങ്ങളിൽ പ്രഭാതം മുതൽ സന്ധ്യാസമയം വരെയും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണം, അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ.